ഹലോ ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിസ് ഡാ. നിങ്ങൾ കാണാൻ പോകുന്ന നാരുടോ ഷിപ്പുഡൻ്റെ സീസൺ 8 എപ്പിസോഡ് നമ്പർ 16, 17, 18 ആണ്. പ്ലാനറ്ററി ഡെവാസ്റ്റേഷൻ, പിന്നീട് നമ്മളുടെ 2 സ്റ്റുഡൻസ് 4th ഹോക്കാഗെ എന്ന ടൈറ്റിലുള്ള 3 എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം നമ്മളെ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നിന്നുമാണ്. അതായത് നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു ഫോർട്ടെയിൽ ഫോമിലേക്ക് മാറിയേക്കാണ്. അതായത് അവൻ നല്ല രീതിക്ക് ദേഷ്യപ്പെടുകയാണ്. ഹിനാട്ടയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഈ പെയിൻ പറയുവാണ്, മരിച്ചുപോയി, നീ എന്തോ ചെയ്യുമെന്ന രീതിയിൽ. അപ്പോൾ നറൂട്ടോയുടെ ഉള്ളിൽ ചക്ര പിന്നെയും ഇതായിട്ട് നമ്മളുടെ ഫോർട്ടെയിലിൻ്റെ ആ ഒരു ഫോമിലേക്ക് അങ്ങ് മാറുവാണ്. നല്ല ദേഷ്യം വരുന്നുണ്ട്. നറൂട്ടോയുടെ പുറത്തെ കുത്തിവെച്ച് ആ ഒരു റോഡ്സ് അതൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. അത്രത്തോളം കത്തുവാണ് നമ്മളുടെ നറൂട്ടോ. അത് കണ്ടിട്ട് അവന് തന്നെ പേടിയാവുന്നുണ്ടെങ്കിലും അവൻ വിചാരിക്കുകയാണ് ഇത്രയും ബീസ്റ്റിനെയൊക്കെ പിടിച്ചല്ല അത്രത്തോളം പാടുണ്ടാവത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ഷിൻറോ ടെൻഷൻ യൂസ് ചെയ്യാണ്. അതൊക്കെ എന്താണ് എനിക്ക് പുല്ലാടാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നറൂട്ടോ മുമ്പിലോട്ട് വരുവാണ്. അത് കാണുമ്പോൾ നമ്മളുടെ പെയിൻ സത്യം പറഞ്ഞാൽ നല്ലോണം ഞെട്ടുന്നുണ്ട്. മുമ്പിലോട്ട് വരുന്നതല്ല, കവാലത്തിനിട്ട് നല്ല ഒരു പഞ്ചും നമ്മളുടെ നറൂട്ടോ വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ പെയിൻറ്റ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങോട്ട് ഷിൻറോ ടെൻഷൻ യൂസ് ചെയ്തിട്ട് ബാൻഡോ യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളുടെ നറൂട്ടോ അവിടെ കിടന്നൊരു പലക എടുത്ത് പടക്ക് 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 നാണി അടിക്കുന്ന അടിച്ച് താത്ത അവിടെ വെക്കുവാണ്. വായ മണ്ണിൻ്റെ അടി പോയാലെങ്കിലും അത് വെച്ചിട്ട് വായ അടച്ച് ഏതെങ്കിലും മൂലയിൽ കിടക്കത്ത് പിന്നെയും ചെലക്കാൻ തുടങ്ങുകയാണ്. നിനക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോടാ? ഈ ലോകത്തിന് നീ എങ്ങനെയാണ് യുദ്ധമില്ലാതെ സമാധാനം കൊണ്ടുവരാൻ പോണേ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പക തോന്നുന്നുണ്ടോ? വെറുപ്പ് എല്ലാവരുടെ ശത്രുവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഇങ്ങനെ കയറി വരും. ദേഷ്യത്തിലെ നറൂട്ടോ 9 tails 2 eyes യൂസ് ചെയ്തിട്ട് അവിടെ ഫുള്ള് കറങ്ങുവാണ്. അതായത് അവന് ചുറ്റും ഇങ്ങനെ കറങ്ങുവാണ്. അവനും ആലോചിക്കുന്നുണ്ട് ഇത് ഇത്രത്തോളം പവർഫുൾ ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നിട്ട് നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ അറ്റാക്കും അതിനെല്ലാം തടുത്തു നിർത്തുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ 9 tails beast balls അയക്കുവാണ്. അവൻ പറയാണ് ഇതൊക്കെ എന്ത് പറ്റാണ്, എനിക്കൊന്നും പറ്റൂല എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ടെയിൽഡ് ബീസ്റ്റ് ബോൾസ് അവന് നേരെ എറിയുവാണ്. അത് കിട്ടുമ്പോൾ ഈ തിരി പുള്ളിക്കാരൊന്ന് ഭയക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നറൂട്ടോയ്ക്ക് ദേഷ്യം വന്നിപ്പോൾ സ്കെലട്രൽ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് സ്കള് പോലെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്രു ചോദിക്കും അവൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ യുഗക്ലാനിലെ അയാൾ പറയും കുഴപ്പമൊന്നുമില്ല, നറൂട്ടോ നമ്മുടെ ഹിനാറ്റേനെ രക്ഷിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ നറൂട്ടോയുടെ പുറത്തു കൂടെ നീല കവറിങ് ഇങ്ങനെ വരുവാണ്. അത് പെയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തടാപ്പാ നീല കവറിങ് എന്തോ ഒരു സാധനം വന്ന് നറൂട്ടോനെ എല്ലാ സൈഡിൽ നിന്നും ലോക്ക് ചെയ്ത് പെട്ടെന്ന് നറൂട്ടോനെ ഫുൾ അങ്ങ് കവർ ചെയ്ത് ഒരു ബ്ലൂ ഒരു എന്താണ് ഫ്ലൂറസൻറ്റ് ബ്ലൂ കളറിനുള്ളിലാക്കുവാണ്. എന്താ നോക്കി അതാണ് ടെയിൽഡ് ബീസ്റ്റ് സീലിംഗ്. ആ ക്രിസ്റ്റലായിട്ട് ഉടഞ്ഞു പോകുന്നത് വേറൊന്നുമല്ല, സുനയുടെ ആറ്റ് നോറ്റ് സൂക്ഷിച്ചു വെച്ച് അവസാനം നറൂട്ടോയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്ത ആ ഒരു നെക്ലേസ് ഉണ്ടല്ലോ. ആ ഒരു നെക്ലേസിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു സംഭവം ലോക്കറ്റാണ് ആ പോയത്. അതെന്ന് പറഞ്ഞാൽ അത് സീൽ ചെയ്യാനുള്ളതായിരുന്നല്ലോ, അതൊക്കെ യൂസ് ചെയ്തായിരുന്നു യമട്ടോയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ രക്ഷിക്കണമെങ്കിൽ യമട്ടോ മാത്രം വന്നാലേ പറ്റൂ, കാരണം ഈ സംഭവം കൂടെ പോയതോടെ ഇവിടെ കൺട്രോൾ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പെയിൻ ആണെങ്കിൽ എങ്ങനെയും നമ്മളുടെ 9 tailsനെ പിടിക്കണമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് 9 tails ഞാൻ നിന്നെ പിടിക്കാടാന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നത്. ഇത് കാണുമ്പോഴേ പെയിന് മനസ്സിലായി വരുന്നടാ കാലം വരുന്നടാ എന്നെ ഇപ്പം എടുത്ത് പൊരിച്ച് തിന്നുവിടാന്ന് പറഞ്ഞ് നമ്മളുടെ പെയിൻ കിട്ടിയ വാക്കിന് ഓടാൻ തുടങ്ങുകയാണ്. പെയിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ പെയിൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെയിനാണെങ്കിൽ അൾട്ടിമേറ്റ് ഷിൻറോ യൂസ് ചെയ്യണം. അതായത് ആൾമൈറ്റി പുഷ്, ക്ഷമിക്കണം, സാങ്കേതിക തകരാറല്ല അത്, കാരണം എനിക്ക് പുഷ് ചെയ്താൽ പുള്ളേതെന്ന് ഞാൻ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴത്തേക്കും കാണിക്കുകയാണ് നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ നമ്മളുടെ ഷിൻറോ അൾട്ടിമേറ്റ് ഇതൊക്കെ എന്താ എനിക്ക് മാറി അങ്ങോട്ട് അൾട്ടിമേറ്റ് പുഷ് അങ്ങോട്ട് മാറിക്കട എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിൻ ആണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. കാരണം അവൻ അതിനെയും നീക്കി നിർത്തി ഇങ്ങോട്ട് വരും. നറൂട്ടോക്ക് ആണെങ്കിൽ കാറ്റ് കൊള്ളുന്നത് പോലെയാണ്, കാരണം മൊത്തത്തിൽ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ കാറ്റ് കൊള്ളുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നറൂട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ പെയിൻ ആലോചിക്കുന്നുണ്ട് ഇതെങ്ങനാ പോസിബിള്, ഇതെങ്ങനെ സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നറൂട്ടോ പറയണം മാറിക്കും ഇത് കഴിഞ്ഞിട്ട് നീ അവിടെ മൂലയ്ക്ക് അങ്ങനെ പോയിരുന്നു സംസാരിക്കുന്നു പറഞ്ഞ ഒരൊറ്റ അടിയാണ് പെയിൻ തറച്ചടിച്ച് പോയ ഒരു പാറയിൽ അടിച്ച് അവിടെ വീഴുന്നുണ്ട്.
അടിച്ച് വീണാലും വേണ്ടില്ല, ചിമ്പറ് കണ്ണിലൊക്കെ ഇതാവും, മണലും മണ്ണും ഒക്കെ പൊടിഞ്ഞ് വീഴാൻ തുടങ്ങാണ് അതിൻ്റെ മണ്ടിയെന്ന്. ഹിനാട്ടയാണെങ്കിൽ അവിടെ നറുട്ടോ 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 എന്ന് വിളിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നറുട്ടനെ കാണിക്കാണ്, ഇന്നോടെ എല്ലാം ഞാൻ തീർത്തു കൊടുക്കും, അക്കട്സുക്കി പെയിൻ എല്ലാം അലവലാതിലുള്ള ഞാൻ തീർത്തു കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ പെയിനാണെങ്കിൽ നമ്മുടെ ബാൻഡ് യൂസ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ബീസ്റ്റ് ബീം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുവാണ് നറുട്ടോ. അതൊക്കെ കണ്ടതും സാക്കർ അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ പെയിൻ ആണെങ്കിൽ ഒരു വലിയ പാറ എടുത്ത് നറുട്ടോടെ മണ്ടക്ക് ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും അതാണെങ്കിൽ കുറേ ചല്ലി വില്ലിയായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമ്മളുടെ ഇവിടെ നിൽക്കുന്ന സാക്കുറയ്ക്കൊക്കെ എന്തോ ഒരു വലിയ ബ്ലാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. സത്യത്തിൽ ഹിനാറ്റയൊക്കെ അവിടെയല്ലേ, അവർക്ക് ജീവനോടെ ഉണ്ടാവും നോക്കാൻ പറയാണ്. ഗാമകിച്ച് ആണെങ്കിൽ സൂപ്പർ 3D കണ്ണാടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കാണാമെന്ന് പറഞ്ഞ് ഗാമകിച്ച് അവിടെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ഗാമകിച്ചയുടെ ഏറ്റവും കോൺഫിഡൻറ്റ് നറുട്ടോ ഇതിനകത്ത് ജയിച്ചിട്ടേ വരവളെന്നും. അപ്പോൾ ബ്യാക്കോവൻ യൂസർ പറയും, അതായത് അവിടെ നറുട്ടോ ആണെങ്കിൽ 4 tail ഫോമിലേക്ക് പോയി, ഇപ്പോൾ 6 tail നിൽക്കുന്നതെന്ന്. അത് കേട്ടതും സാക്കുറ എന്താ ഇവൻ 6 tail നിൽക്കുന്നു, ഓ മൈ ഗോഡ് ദാറ്റ് ഇസ് സോ ഡേഞ്ചറസ്. കാരണം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് നറുട്ടോ 6 tailed ഫോമിലേക്ക് പോയപ്പോൾ അവിടെ നറുട്ടോട് ചെറിയ മനസ്സിൻ്റെ ആ ഒരു കൺട്രോൾ ഉണ്ടാഞ്ഞിട്ട് പോലും നറുട്ടോ അവിടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾ നമുക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നറുട്ടോ അല്ല 9 tailed കൺട്രോളിലാണ് പോയേക്കുന്നത്. നറുട്ടോടെ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല, കാരണം അത്രത്തോളം ഇതിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് സാക്കുറ പറയണം, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കട്സുയോ നീ പോയി പറയണം, അതായത് എല്ലാവരും ഒരു കുറച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ട് മാറി നിൽക്കാൻ. കാരണം നറുട്ടോ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ബോംബിടുവോ അത് ബീം പണിയോ എന്തൊന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്ര ഒരു ബ്ലാസ്റ്റ് ഇടുന്നു. ഇതൊക്കെ ചെറിയ സാധനമാണ് ഈ നറുട്ടോടെ കയ്യിലുള്ളതിൽ. ഇനിയും വലിയ സാധനം 9 tailed കയ്യിലുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് വീശിയ എല്ലാവരും തീരുമെന്ന് പറഞ്ഞിട്ട് കട്സുവിനോട് പറഞ്ഞിട്ട് വിടാണ്. അതായത് എല്ലാവരോടും ഈ ഒരു കാര്യം പറയാൻ, അങ്ങനെ കട്സുവി പറയാണ് ശരിയാണ് എല്ലാവരോടും പറയാം, അതായത് ഹിനാറ്റയാണ് ഇപ്പോൾ പോയിട്ട്, അതായത് നിങ്ങൾ ആരും ഇനി സഹായിക്കാൻ ചെല്ലരുത് എന്ന് പറയണം. ഇതൊക്കെ കൂടെ പറയണം, അതായത് ഹിനാറ്റ ഇപ്പോൾ പോയിട്ടാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പോൾ കട്സുവി ഇത് പോയിട്ട് നമ്മുടെ ശിശോ എടുത്തും നമ്മുടെ ഷിനോ എടുത്തും കിബാ ശിക്കമാറും അക്കമാറും അവരുടെ അച്ഛൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഹിനാറ്റ ഇങ്ങനെ നിന്നപ്പോൾ നറുട്ടോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓടിച്ചു വന്നു. ഒരു വിധത്തിൽ നറുട്ടോനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, പക്ഷേ ഹിനാറ്റ എന്നെ പെയിൻ പിടിക്കുമായിരുന്നു. ഹിനാറ്റ ജീവൻ പോട്ടെ എന്ന് വിചാരിച്ചാണ് നിന്നത്, പക്ഷേ ഹിനാറ്റ ഇപ്പോൾ മരിച്ചോ മരിച്ചില്ലേന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അതേസമയം ഇങ്ങനെ നിൽക്കുമ്പോൾ നറുട്ടോ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നറുട്ടോ ഒരു 6 tail ഫോമിലേക്ക് പോയിട്ടുണ്ട്, വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ എന്ത് നടക്കും എന്നുള്ള കാര്യത്തിൽ ആരൊക്കെ ഒരു സംഭവം അറിയത്തില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാർ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ ഒരു ചെയിൻ, അപ്പോൾ പറഞ്ഞിട്ട് അതൊക്കെ പൊട്ടി നശിച്ചിട്ട് കുറച്ച് നേരമായി, ഇനിയിപ്പോൾ നറുട്ടോനെ കൺട്രോൾ ചെയ്യാൻ 2 പേർക്കേ പറ്റത്തുള്ളൂ, 1 കക്കാഷിക്കും 2 യമട്ടോയ്ക്കും. 3rd ജിറയെ ആയിരുന്നു, അപ്പോൾ ജിറയെ എപ്പോഴേ പോയി, പിന്നീട് കക്കാഷി ഇപ്പോൾ പോയി, പിന്നീട് നമ്മളുടെ യമട്ടോ ഇത് എവിടെ പോയി കിടക്കുവാന്ന് ഇനോയിച്ച് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ യമട്ടോ സത്യത്തിൽ ഒരു മിഷന് പോയേക്കുക എന്ന് പറയാം. അതായത് യമട്ടോ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ സായിയുടെ കൂടെ അൻകോടെ കൂടെ പോയേക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ യമട്ടോയെ കാണിക്കുകയാണ്. യമട്ടോ ആണെങ്കിൽ ഒരു മിഷന് പോകുമായിരുന്നു നമ്മളുടെ പറഞ്ഞ പോലെ ഇൻഫിൽട്രേഷൻ അൻകോടെ കൂടെയും സായിയുടെ കൂടെയും. അപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് നിന്നിട്ട് യമട്ടോ പറയുന്നത് എൻ്റെ അലാം ചെയ്യുന്നു. അതായത് യമട്ടോയുടെ കയ്യിലൊരു സംഭവമുണ്ട്, ആ ഒരു ഡിവൈസിന് നറുട്ടോ ആണെങ്കിൽ 9 tailed പോകുന്ന സമയത്ത് അലാം ചെയ്യും, അപ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ യമട്ടോ പറയുന്നുണ്ട് ദേ ഇത് അലാം ചെയ്യുന്നു, അതിനർത്ഥം നറുട്ടോ 9 tailed പോയി, അതായത് 9 tailed നൈൻ ടെയിലിൻ്റെ ഫോമായിട്ടുള്ള നമ്മുടെ 6 tailed പോയി. അപ്പോൾ നമ്മൾ യമട്ടോ പറയുന്നുണ്ട് ജോ ഇത്ര പെട്ടെന്ന് ടപ്പേന്ന് 4 tailed 6 tailed പോയെങ്കിൽ ഇനി ടപ്പേന്ന് അതിൽ നിന്ന് 8 tailed പിന്നീട് 9 tailed പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നു, നിങ്ങൾ ഈ മിഷൻ കണ്ടിന്യൂ ചെയ്യണം, ഞാൻ പെട്ടെന്ന് പോവാം, എന്തോ ഒരു വലിയ പ്രശ്നം ലീഫ് വില്ലേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യമട്ടോ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മളുടെ പെയിനെ കാണിക്കണം, അയ്യോ അമ്മക്കേ ഓടിക്കോ രക്ഷോട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിൻ ഓടാണ്. പുറകെ നമ്മുടെ നറുട്ടോ നീ എവിടെ പോയാലും നിന്നെ ഞാൻ വിടത്തില്ലടാ എന്ന് പറഞ്ഞ് നറുട്ടോ ഓടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോകുന്ന, പെയിൻ എന്തോ എസ്കേപ്പ് ആവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗാമക്കിച്ച് പറയണം, പിന്നെ അല്ലാണ്ട് അവൻ നറുട്ടിനും പേടിച്ച് അടിയുള്ളത് ഓടുകയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. സാക്കുറ പറയുന്നുണ്ട് അത്ര ഇതായിട്ട് എടുക്കണ്ട, ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണം, കാരണം നറുട്ടോടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം സാക്കുറ അടി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നറുട്ടോ എന്ത് ചെയ്യും എപ്പോൾ ചെയ്യും എന്നറിയാൻ വയ്യ. അതുകൊണ്ട് ഹിനാറ്റ സേഫ് ആണോ നോക്ക്, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നറുട്ടോടെ കൂടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പെയിൻ ആണെങ്കിൽ നറുട്ടോനെ വിളിച്ചിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോവാണ്. എന്താ സംഭവം എന്ന് വിചാരിച്ച്
പക്ഷെ നമ്മളുടെ നാരോട്ടോക്ക് ഇപ്പം നല്ല അൾട്ടിമേറ്റ് രീതിയിൽ നയൻ ടെയിലിൻ്റെ ചക്രമുണ്ട്. അത് മാത്രമല്ല ഇനിയും ഓരോ വട്ടം സേജ് മോഡിൽ പോകാനും പറ്റും. അതുകൊണ്ട് തന്നെ നാരോട്ടോ അങ്ങനെ വീക്കൊന്നുമല്ല, പക്ഷെ പെയിൻ വീക്കാണ്. കാരണം അവൻ്റെ കയ്യിലുള്ള ചക്രം മുഴുവൻ തീർന്നു, ഇനി റീഗെയിൻ ചെയ്യണം. അതിന് മുമ്പ് പ്ലാനറ്ററി ഡെവോസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാമെന്ന് ഇവിടെ പറയുമ്പോൾ കൊനാൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ അത് മാത്രം ചെയ്യരുത്, കാരണം അത് ശരിയാവൂല എന്ന്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീ ഒന്ന് പോയാൽ നിന്റെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മുത്തെടുത്ത് മേലോട്ട് എറിയുന്നുണ്ട്. അത് മേലെ പോയിട്ട് ഒരു വലിയ രീതിയിൽ ഒരു ഭയങ്കര മുത്താവുന്നുണ്ട്. അപ്പോഴത്തേക്കും അതാണെങ്കിൽ മേലെ പോയിട്ട് താഴെ കിടക്കുന്ന എല്ലാ പാറകളും ഇങ്ങനെ ഒന്നിച്ച് വലിച്ച് മേലെ കൊണ്ടുപോണം. പെയിൻ കൈ എത്രത്തോളം ഉയർത്തുന്നോ അത് അത്രത്തോളം അടുത്തെത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയൻ ടെയിൽ ബീസ്റ്റ് പാഞ്ഞു വരുവാണ് നമ്മുടെ പെയിൻ്റെ നേരെ. അപ്പോഴത്തേക്കും നമ്മുടെ നയൻ ടെയിൽ ബീസ്റ്റിനെയും അതുപോലത്തെ ആ പാറ വെച്ച് കവർ ചെയ്യുവാണ്. അതൊരു ചിബക്ക് പോലെ ഫോം ചെയ്യുവാണ്. എന്നിട്ട് നമ്മുടെ നയൻ ടെയിൽ ബീസ്റ്റിനെ അതിനകത്ത് വെക്കാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളുടെ നയൻ ടെയിൽ ബീസ്റ്റ് ആണെങ്കിൽ നമ്മളുടെ എന്താണ് ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നയൻ ടെയിൽ ബീം. അതിൽ നിന്നും എസ്കേപ്പ് ആയിട്ട് നമ്മളുടെ പെയിൻ ആണെങ്കിൽ മൊത്തത്തിൽ നമ്മളുടെ നയൻ ടെയിൽ ബീസ്റ്റിനെ ആ ഒരു ശിവകവിനുള്ളിൽ അടയ്ക്കുവാണ്. ഇവിടെ പെയിൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നഖത്തൊക്കെ ഒട്ടും വയ്യ. അവനാണെങ്കിൽ നല്ല ശ്വാസം മുട്ടും, അതുപോലെ തന്നെ മൂക്കുന്നും വായും നോക്കി രക്തം വരാനും തുടങ്ങുവാണ്. നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊന്നൻ പറയുന്നുണ്ട്, ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ നഗറ്റോ നോക്കി പറയാണ്, ദേ കണ്ടോ, അതായത് അത് സൂര്യനെ മറച്ചുകൊണ്ട് ഒരു ചന്ദ്രനെ പോലെ ഒന്ന് ഫോം ചെയ്തേക്കുന്നത് കണ്ടോ, അതായത് നമ്മളെ നയൻ ടെയിലിനെ അവസാനം പിടിച്ചു എന്ന്. അപ്പോൾ നമ്മളെ നാരുട്ടോനെ കാണിക്കുകയാണ്. നാരുട്ടോ നയൻ ടെയിൽ ബിസിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കിടക്കുവാണ്. എന്താണ് സംഭവം എന്ന് പറയാതെ നോക്കിയാൽ നമ്മുടെ പെയിൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നാരുട്ടോനോട് തുടക്കത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നീ സമാധാനം കൊണ്ടുവരാൻ പോകുന്നത്, യുദ്ധമില്ലാതെ പക വെറുപ്പ് ഇതൊക്കെ മനുഷ്യന് ഉള്ളതല്ലേ, അതിൽ നീ എങ്ങനെയാണ് പരിഹാരം കൊണ്ടുവരാൻ പോകുന്നതെന്ന്. പക്ഷേ നാരുട്ടോയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എങ്ങനെയാണ് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിന് എന്തുത്തരം പറയുന്നു അത് നാരുട്ടോ ഇങ്ങനെ കിടക്കാണ്. ബീസ്റ്റ് ബീം നമ്മുടെ ചിബക്കൂന്നുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാണിക്കുകയാണ്. അപ്പോൾ നാരുട്ടോ ഇങ്ങനെ നയൻ ടെയിലിൻ്റെ മുന്നിൽ മുട്ട കുത്തിയിരുന്ന് ചോദിക്കുകയാണ്, ചെവി പൊത്തി. എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. നയൻ ടെയിലിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മാതിരി ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ നയൻ ടെയിൽ പറയും, നീ എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വാ, എൻ്റെ സീല് അഴിച്ചുവിട, എൻ്റെ ശക്തി നിന്നിൽ കയറ്റ്, നിന്നെ എനിക്ക് താ. നിന്നെ എനിക്ക് തരുമ്പോൾ ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവന് ABCD പോലെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നാരുട്ടോ അതുപോലെ ചെയ്യാനായിട്ട് നയൻ ടെയിൽ ബീസ്റ്റ് തന്നെ നമ്മളുടെ നാരുട്ടോയുടെ സീലിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നീ ചെയ്, നീ എന്നെ അഴിച്ചുവിട്, ഞാൻ പറയുന്നത് കേക്ക് നാരുട്ടോ, ഞാൻ പറയുന്നത് കേക്ക്, എത്രയും പെട്ടെന്ന് 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 നീ ചെയ്. നമ്മളെ യമട്ടോ ആണെങ്കിൽ ഓടി വരുന്നുണ്ട്, കാരണം അത് 8-tail ഫോമിലേക്ക് ആയിട്ടുണ്ട്. ബീസ്റ്റ് ബീമിനുള്ളിൽ നിന്നും 8 വാലുകൾ പുറത്തേക്ക് വരുവാണ്. അത് കണ്ടതും നമ്മളുടെ പെയിൻ്റെ കിളി മൊത്തത്തിൽ പാറുവാണ്, കാരണം ഇനിയുമോ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും പിന്നെ ആ ബീസ്റ്റ് 9-tail ഫോമിലേക്ക് പോകുന്നത് കാണിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വാ തുറന്നിട്ട് നമ്മളുടെ ഫയർ ലമ്മൻ്റെ യൂസ് ചെയ്തിട്ട് ഫയർ റിലീസ് ചെയ്യുവാണ്. നാരുട്ടോ ആണെങ്കിൽ എല്ലാം 9-tail കൺട്രോളിൽ പോയതുപോലെ കണ്ണൊക്കെ ചുവന്ന് 9-tail അടുത്തേക്ക് പോകുന്നുണ്ട്. യമട്ടോയ്ക്ക് മനസ്സിലായി 9-tail ഫോമിലേക്ക് നാരുട്ടോ പോയി, ഇനി എങ്ങനെ പിടിച്ചാൽ കിട്ടുമെന്ന്. അപ്പോഴത്തേക്കും 9-tail സീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 9-tail അലറിക്കാറി കൂവുന്നുണ്ട്. യെസ്, ഞാൻ വിചാരിച്ചത് നടന്നു എന്ന രീതിയിൽ പെട്ടെന്ന് ആരോ വന്നിട്ട് നാരുട്ടോനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സീല് നീ മാറ്റരുത്, അത് ഞാൻ വെച്ച സീലാന്ന് പറഞ്ഞ്. അത് വേറെ ആരുമല്ല നമ്മളുടെ നാരുട്ടോയുടെ പപ്പയായിട്ടുള്ള മിനാറ്റോയാണ്. പക്ഷേ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാരുട്ടോയ്ക്ക് ഇത്രയും നാളായിട്ട് അറിയത്തില്ല അവൻ്റെ അച്ഛൻ മിനാറ്റോ ആണെന്ന്. ഞാൻ 4th Hokage എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മളുടെ 9-tail അതിനുള്ളിൽ കിടന്ന് അലറി കാറി കൂവി പുറത്ത് വന്ന് തീയെ തുപ്പി നമ്മളുടെ പെയിൻ ആകെ മൊത്തത്തിൽ വരണ്ട് നിൽക്കുന്നത് നമ്മളെ കാണിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് പെയിൻ്റെ അറിയാൻ വയ്യ, തൊട്ടതിന് പാമ്പിനാണല്ലോ പിടിച്ചു വെച്ചത് മൂർഖനാണല്ലോ എന്നും പറഞ്ഞ് നമ്മളുടെ പെയിൻ ഇരിക്കുവാണ്. അപ്പോൾ നാരുട്ടോനെ കാണിക്കുകയാണ്. മിനാറ്റോ പറയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഞാനാണ് ഈ സീല് വെച്ചത്. അപ്പോൾ നാരുട്ടോ ചോദിക്കുന്നുണ്ട്, അത് എന്തിനാ സീല് വെച്ചത്, എങ്ങനെയാ സീല് വെച്ചത്, എന്തിനു വേണ്ടി? അപ്പോൾ നമ്മളുടെ 9-tail പറയുന്നുണ്ട്, മിനാറ്റോ നീ എൻ്റെ അടുത്ത് വാ, നീ എൻ്റെ അടുത്താണോ വന്നാ നിന്നെ ഞാൻ കൊല്ലും, നീ ഒറ്റ കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മിനാറ്റോ പറയും, നിന്റെ അടുത്ത് വന്ന 9-tail നീ എന്നെ തീർക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ വന്നേക്കണേന്ന് അറിയോ നാരുട്ടോ, എനിക്ക് ഇവിടെ വന്നാൽ സംസാരിക്കാൻ പറ്റും നിന്നോട്, അതായത് ഞാൻ നിന്റെ അച്ഛനാണ്. അതിൽ ഉപരി ഞാനാണ് ഈ
സീല് വെച്ചത്. ഈ സീല് വെച്ച ആൾക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റും എന്ന് പറയുമ്പോൾ നയൻറ്റേന് പറയാണ്, നീ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നില്ല്, ഞാനോ നീയോ ഒരു ഒന്നിച്ച് വന്നാലുണ്ടല്ലോ എന്ന്. അപ്പോൾ പറയാം, നമ്മൾ ഒന്നിച്ച് ഒരിക്കലും വരത്തില്ല, അടുത്തടുത്ത് വരാതിരിക്കാനല്ലേ ഞാൻ ഇത്രയും ദൂരെ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മളുടെ നറൂട്ടോട് ചോദിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നറൂട്ടോ എന്ന്. നറൂട്ടോ പെട്ടെന്ന് ഷോക്കാവുകയാണ്, നിങ്ങൾക്ക് എൻ്റെ പേരറിയോ? അപ്പോൾ മിനാറ്റോ പറയും, എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ സത്യവും നിന്നിൽ നിന്ന് മറച്ചു വെച്ചു, നിനക്ക് ഒന്നും തോന്നരുത്, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും അവരത് ചെയ്തത്. ഞാൻ ഫോർത്ത് ഹൊക്കാഗയാണ്, നിനക്ക് അറിയാലോ. ഞാൻ ഫോർത്ത് ഹൊക്കാഗ എന്നതിലുപരി നയൻറ്റെയിലിൻ്റെ സീല് വെച്ച ആളെന്നതിലുപരി ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ മകൻ്റെ മുന്നിലാണ്. അതായത് നറൂട്ടോ, നീ എൻ്റെ സ്വന്തം മോനാണ്, എൻ്റെ പൊന്നു മോൻ. എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നയൻറ്റെയിൽ നീ എന്തൊക്കെ വിചാരിച്ചാലും അവനെ നിൻ്റെ കൺട്രോൾ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടട എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങാണ്. മിനാറ്റോ പറയും, ഞാൻ കഷ്ടപ്പെട്ട് സീല് ചെയ്തത് വെറുതെ ആയി പോകും നറൂട്ടോ, നീ ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തെടുത്താൽ ഇവൻ പുറത്തു ചെന്നാൽ എല്ലാം നശിപ്പിക്കും, ഇവിടെ നിന്ന് നമുക്ക് പോകാം, കുറച്ച് ഇതായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നറൂട്ടോനെ വിളിച്ച് മഞ്ഞക്കെ നിറഞ്ഞ ഒരു പതു തട്ടി പോളീസ് സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ നറൂട്ടോ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാണ് നയൻറ്റെയിലിന് എൻ്റെ പുറത്ത് സീൽ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. മിനാറ്റോ പറയാണ്, നിന്നെക്കാളും നല്ല ഒരാളെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ നറൂട്ടോ പറയാണ്, സത്യം പറ നിങ്ങൾ സത്യമായിട്ടും എൻ്റെ അച്ഛനാണോ എന്ന്. അപ്പോൾ മിനാറ്റോ പറയണം, അതെ. അപ്പൊ നോട്ട് പപ്പ എന്ന് വിളിച്ച് ഒരൊറ്റ കൂത്താണ് വായിച്ചിട്ട് നിങ്ങൾ എന്തിനാ എന്റെ പുറത്ത് മര്യാദക്ക് പറ നയൻറ്റെയിലിനെ സീൽ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് കാരണം എന്റെ വില്ലേജിലുള്ളവരും എല്ലാവരും എന്നെ വെറുത്തു, കാരണം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആരുടെ മുന്നിൽ ഒന്നും അല്ലാതായി മാറി, അതും ഈ നയൻറ്റെയില് എന്റെ പുറത്തുള്ളത് കൊണ്ട് മാത്രം. എല്ലാവരും എന്നെക്ക് പുല്ല് വിലയായിരുന്നു, ആരുമില്ലായിരുന്നു കൂട്ടിന്, കൂട്ടിന് ആരുമില്ലാതെ, അച്ഛനും അമ്മയും ഇല്ലാതെ, കൂട്ടുകാരില്ലാതെ, മാസ്റ്ററിന് വരെ പഠിപ്പിക്കാൻ പേടിയായിട്ട് അവസാനം ഇറൂക്കെടുത്ത് ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞ് നറൂട്ടോ കരയാൻ തുടങ്ങാണ്. എനിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയൊരു ക്രൂരത എന്നോട് ചെയ്തത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മോനായിട്ട് ഞാൻ ജനിച്ചതാണോ? അതാണോ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ചെയ്ത തെറ്റ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ മിനാറ്റോ പറയും, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് നിൻ്റെ ഉള്ളിലിരുന്ന്, എനിക്കിതൊക്കെ കാണാൻ പറ്റും, എപ്പോഴും എപ്പോഴും നിന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ പറ്റൂ എന്നേ ഉള്ളൂ. നിങ്ങനെ ഒരു ദിവസം വരുമെന്നും നയൻറ്റെയിൽ നിന്നെ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുമെന്നും അപ്പോൾ എനിക്ക് വരേണ്ടി വരുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. നീ എന്തൊക്കെ അനുഭവിച്ചോ അതൊക്കെ ഞാനും നിന്റെ കൂടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഉള്ളിലെ ബീസ്റ്റിനെ സീല് ചെയ്തത് വെറുതെ ഒന്നുമല്ല, എനിക്ക് നന്നായിട്ടറിയാം. ആരെങ്കിലും അതിനെ തിരക്കി, അതിൻ്റെ ശക്തിയെ മാത്രം തിരക്കി വരുമെന്ന് ആ ദിവസം ഇന്ന് വന്നു എന്നും എനിക്കറിയാം. ജിറയെയും കക്കാഷിയും നിന്നെ വിട്ട് പോയി എന്ന് പറയാം. ആ വേദന താങ്ങാൻ പറ്റാതെ നീ ഇരിക്കുമ്പോൾ നിന്റെ വില്ലേജ് മുഴുവൻ കൺമുന്നിൽ നശിക്കുന്നത് നീ കണ്ടു എന്ന് അറിയാം. ഇതിനെല്ലാം കാരണം ഒരൊറ്റ ഒരാളാണ്, ഇതൊന്നും യാദർശികമേ അല്ല. കാരണം അന്നും ഇന്നും ഈ ബീസ്റ്റിനെ അഴിച്ചുവിടാൻ ആ ഒരു ഇതുള്ള ഒരാൾ ഒറ്റ ഒരുത്തനാണ്, ആ അക്കട്സുക്കിയിലെ മാസ്ക് വെച്ച അവൻ. അപ്പോൾ നറൂട്ടോ ടോബി, അപ്പോൾ നമ്മുടെ മിനാറ്റോ പറയണ, അതെ അവൻ തന്നെയാണ് ആള്. കാരണം അവൻ എത്ര പെട്ടെന്നാണ് ആ ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? എൻ്റെ മുന്നിൽ നിന്നും വരെ ടോബി രക്ഷപ്പെട്ടു എങ്കിൽ, എസ്കേപ്പ് ആയിയെങ്കിൽ, അവൻ എത്ര സമർത്ഥനാണ്, അവൻ അതിലുപരി എത്രത്തോളം സൂക്ഷിക്കേണ്ട ആളാണെന്ന് നീ മനസ്സിലാക്കണം. അവനോടൊക്കെ നീ നേർക്ക് നേർ ഫൈറ്റിൽ വരുമ്പോൾ നീ ഒരുപാട് സൂക്ഷിക്കണം. അവൻ കളിച്ച് ചിരിച്ച് നടക്കുന്നതന്നേ ഉള്ളൂ, പക്ഷേ അവൻ ഭയങ്കര സാധനമാണ്. നിന്നെക്കൊണ്ട് അവനെയും അവൻ്റെ പടയെയും തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ആരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ പ്രാന്തോ? അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ജിറയെ കൊണ്ട് പറ്റുന്നില്ല, ആരെ കൊണ്ടും പറ്റുന്നില്ല, അത് ഞാൻ എങ്ങനെ ചെയ്യാനാന്ന് നമ്മളുടെ മിനാറ്റോ പറയും. നീ ഓരോ പ്രാവശ്യം ഓർത്ത് നോക്ക്, ഓരോരുത്തരും നിന്നെ വിശ്വസിച്ച് മാത്രം നിന്നെ രക്ഷിക്കാൻ ഹിനാറ്റ വന്നു, ജിറയെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തു, കക്കാഷി നിന്നെ വിശ്വസിച്ചു, ഫുക്കസാക്കു നിന്നെ വിശ്വസിച്ചു, അതുപോലെ
തന്നെ മരിച്ചു വീണ ഓരോരുത്തരും നിന്നെ മാത്രമാ വിശ്വസിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നു, നിന്നെ ഞാൻ അവരെ പോലെ തന്നെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് നീയാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന ചേഞ്ച്. നിഞ്ച വോൾട്ടിന് തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ആ പെയിൻ ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം നിന്റെ കയ്യിൽ മാത്രമാണുള്ളത്. അപ്പോൾ നറൂട്ടോ ചോദിക്കും, നിങ്ങൾക്കറിയത്തില്ല, ജിറയ്ക്ക് അറിയത്തില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് സീല് പിന്നെയും സ്ട്രോങ് ആയി കൊടുത്തിട്ട് മിനാറ്റ ഓൾ ദി ബെസ്റ്റ് പറയാണ്. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, നീ നയൻ ടെയിലിനെ പിടിച്ചടക്കും, നീ നിഞ്ച വേൾഡിന് മാറ്റം വരുത്തും, നീ ആ ചോദ്യത്തിന് ഉത്തരവും പറയുമെന്ന്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് അവിടെ പെയിൻ ആകെ മൊത്തത്തിൽ പെട്ട് നിൽക്കുകയാണ്. എയ്റ്റ് ടെയിൽ ബീസ്റ്റ് വന്ന് തീയൊക്കെ ഊതി ആകെ മൊത്തത്തിൽ പെയിൻ കരിഞ്ഞ് ബ്രോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻ വിചാരിക്കുന്നതുകൊണ്ട് വന്നതും പെട്ടതും എല്ലാം കണക്കാണല്ലോ എന്ന്. പെട്ടെന്ന് ആ ഒരു ബീസ്റ്റ് മാഞ്ഞു പോവാണ്. പെയിൻ ചുറ്റാതെ നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നറൂട്ടോ വന്ന് രാജാവിനെ പോലെ തന്നെ നിൽക്കുകയാണ്. വെറുതെ ഒന്നുമല്ല, നറൂട്ടോ ഇപ്പോൾ സേജ് മോഡിലാണ്. അതായത് നമ്മളുടെ നഗട്ട് ആകെ പെട്ടിരിക്കുകയാണ്. കാരണം നയൻ ടെയിലിൽ എങ്ങനെ സപ്രസ് ചെയ്ത് ഇവൻ പുറത്തു വന്നു, പിന്നെയും ഇവൻ സേജ് മോഡിലോ? സത്യത്തിൽ സേജ് മോഡിൽ വരണമെന്ന് ഉദ്ദേശിച്ചല്ല, നയൻ ടെയിലിൻ്റെ ഇത് വന്നല്ലോ. അപ്പോഴത്തേക്കും നറൂട്ടോയുടെ കോൺസെൻട്രേഷൻ നമ്മുടെ മൗണ്ട് മ്യാബക്കു ഒന്ന് പോയി. അപ്പോഴത്തേക്കും ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ക്ലോൺ മാഞ്ഞിട്ട് നറൂട്ടോയ്ക്ക് ആ ക്ലോണിൻ്റെ ഇത് കിട്ടുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നറൂട്ടോനോട് കട്സിയു പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഹിനാറ്റയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നറൂട്ടോ ചോദിക്കും, ഹിനാറ്റ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ പറയും, ഹിനാറ്റയ്ക്ക് നീ കാരണം ഒരു പരിക്കും വന്നിട്ടില്ല, ഹിനാറ്റയ്ക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ഈ വില്ലേജിലെ ആർക്കും. അപ്പോൾ നറൂട്ടോ വില്ലേജ് നോക്കുന്നേ, എന്താ ഇത്രത്തോളമായേ ഇത്? നയൻ ടെയിൽ നിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് അവസാനം നയൻ ടെയിലിൻ്റെ ഫോമിലേക്ക് പോയി, അപ്പോഴത്തേക്കും സംഭവിച്ചതാണ്. അപ്പോൾ നമ്മളുടെ നറൂട്ടോ തേങ്ങിക്കരയും. അപ്പോഴെങ്കിലും ഞാൻ ഹിനാറ്റിനെ എന്തെങ്കിലും ചെയ്തോ, അവൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും പറ്റിയോ വില്ലേജിലുള്ള ആൾക്കാർ? അപ്പോൾ നമ്മുടെ കട്സി പറയും, നീ ഒന്നും കൊണ്ടും ആലോചിക്കേണ്ട, അവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല, അവളെയൊക്കെ സഹായിക്കാൻ ആളും എത്തിയിട്ടുണ്ടെന്ന്. ടെൻഡൻ മൈറ്റ് ഗൈ നെജി ലീ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെജി ചോദിക്കും, ഇതെന്താ സംഭവം? ഇപ്പോൾ അക്കട്സുകി വന്നു, ഇത്രത്തോളം അഴിഞ്ഞാടിയിട്ട് പോയോ? അപ്പോൾ നറൂട്ടോ എന്ത്? അപ്പോഴത്തേക്കും നമ്മളുടെ ലീനെ കാണിക്കുകയാണ്. ലീ നമ്മുടെ ഫുകസാക്കൂനെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കാരണം ലീഫ് വില്ലേജിലെ ആർക്കും ഒരു പ്രശ്നവും വന്നില്ല എന്ന് പറഞ്ഞതിൽ സന്തോഷം മാത്രം. പെയിനിനെ നോക്കുകയാണ്, നീ ഇനിയും എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണോ? നിനക്ക് തോന്നുന്നുണ്ടോ നീ ജയിക്കുമെന്ന രീതിയിൽ നറൂട്ടോ നോക്കുകയാണ്. പെയിനാണെങ്കിൽ ഇവന് കുറച്ചു നേരം മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഷിൻറയും ബാൻഷോയും യൂസ് ചെയ്ത് തന്നെ ഇവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഉള്ള ഓവർ കോൺഫിഡൻസിൽ പെയിൻ ഇങ്ങനെ നിൽക്കുകയാണ്. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ വട്ടളവി ഇരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നറൂട്ടോയുടെ കട്സുവി പറയാണ്, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കോ, നീ കാരണം ആർക്കും ഒരു കുഴപ്പവും ഇല്ല എന്ന്. പെയിൻ മുമ്പിലോട്ട് വരാണ്, ഒരു റോഡ് എടുത്തിട്ട് നറൂട്ടോനെ ഞാൻ കുത്തി കൊല്ലൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴത്തേക്കുമാണ് കട്സുവി പറയുന്നത്, ഒരു ഔട്ടർ പാത്ത് ഇതിലുണ്ട്, ഇവര് ഇത്ര പേരല്ലാതെ ഔട്ടറിൽ നിന്നും ഒരു വെളി ഭാഗത്ത് നിന്നും ഒരു ഹൈറ്റുള്ള ഭാഗത്ത് നിന്നും ഇവരെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് ഇനോയിച്ചിയാണ് കണ്ടുപിടിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ ജിറയെ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതിലെ ആറ് പേര് ഇവരാരും എന്താണ് ഒറിജിനൽ അല്ല, ഒരാൾ വേറൊരാളാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആരോട് ചോദിക്കും, അയാൾ എവിടെയെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ പെയിൻ പറയും, അതെന്തിനാ നീ അറിയുന്നേ, എല്ലാം തീർന്നു, നിന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല എന്ന് പറയും. നറൂട്ടോയ്ക്ക് പുറത്ത് ആ റോഡ് കുത്താൻ വരുമ്പോൾ നറൂട്ടോ അത് പിടിച്ചോടിച്ചിട്ട് അവൻ തന്നെ പുറത്ത് കുത്തുവാണ്. എന്നിട്ട് ചക്ര ട്രേസ് ചെയ്യാണ്. കാരണം നറൂട്ടോ ഇപ്പോൾ സേജ് മോഡലായതുകൊണ്ട് തന്നെ നേച്ചർ ചക്ര അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ എല്ലാ ചക്രയും നറൂട്ടോയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രേസ് ചെയ്ത് പോവാണ്. അത് ഒരു വലിയ മൗണ്ടൈൻ്റെ മണ്ടയിലുള്ള ഒരു മരത്തിനുള്ളിൽ നിന്നുമാണ് വരുന്നത്. നറൂട്ടോ അത് മനസ്സിലാക്കിയ കാര്യം നമ്മളുടെ നഗട്ടോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴത്തേക്കും പെയിൻ എഴുന്നേറ്റ് വരുവാണ്, നീ ഇനി ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കത്തില്ല, ജിറയ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അയാളെ ഞങ്ങൾ കൊന്നു എന്ന്. അങ്ങനെ ബാൻഷോ യൂസ് ചെയ്ത് നമ്മളുടെ നറൂട്ടോനെ വലിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നറൂട്ടോ വെറുതെ നിൽക്കും. നറൂട്ടോ ആണെങ്കിൽ ഓർക്കാണ് എത്ര പ്രാവശ്യം അവനെ അറ്റാക്ക് ചെയ്യാം, രണ്ട് പ്രാവശ്യം അറ്റാക്ക് ചെയ്യാം. അതായത് ഒരു അറ്റാക്കിന് ശേഷം ഇവൻ ഇനി ഈ അറ്റാക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവന് 5 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോഴത്തേക്കും അതിനുള്ളിൽ നറൂട്ടോ ചെന്ന് അറ്റാക്ക് ചെയ്താൽ ഇവനെ നമുക്ക്, അതായത് ഈ പെയിൻ യഹീകോനെ പിടിച്ചെടുത്താൻ പറ്റും ദേവപാത്തിനെ. അപ്പോഴത്തേക്കും നറൂട്ടോ ആ ഒരു 5 സെക്കൻഡിൻ്റെ കണക്ക് കൂട്ടലിൽ പോകണം. അപ്പോഴത്തേക്കും
നാരുട്ടോ കുറേ ഷാഡോ ക്ലോൺസിന് ഉണ്ടാക്കാണ്. ആദ്യം പെയിൻ വന്നപ്പോൾ വിചാരിച്ചു അവിടെ വെച്ച് തീർന്നു എന്ന്. പക്ഷെ തീർന്നില്ലടാ മോനെ എന്ന് പറഞ്ഞ് കുറെ ഷാഡോ ക്ലോൺസിനെ കൊണ്ടുവരുവാണ്. പെയിൻ ആണെങ്കിൽ പിന്നെയും അവന്റെ പവർ യൂസ് ചെയ്യാണ്. ഇപ്പോ നാറോട്ടോ എന്താണ് നമ്മളുടെ നയൻ ടെയിലിന്റെ ഇതിലല്ലാത്തോണ്ട് തന്നെ ഷിൻഡ്രയിൽ ടേറിച്ച് പോകുന്നുണ്ട്. നാറോട്ടോടെ ഷാഡോ ക്ലോൺസ് എല്ലാം കൂടെ അടിച്ച് പെരണ്ട് നമ്മളുടെ പുറകെ പോയി നിൽക്കുമ്പോൾ പെയിൻ പറയാണ്, നിനക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നാറോട്ടോക്ക് എല്ലാവരും തന്നിലാണ് പ്രതീക്ഷ വെച്ചേക്കുന്നത്. താനാണ് ഈ ലോകത്തിനെ രക്ഷിക്കേണ്ടത്, താനാണ് ഈ ലോകം കാണാൻ പോകുന്ന നിഞ്ച വേൾഡ് മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു സ്റ്റുഡന്റ്. ഞാൻ അങ്ങനെയും ഇങ്ങനെയും തോക്കോടാന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഇനി കുറച്ച് സമയം മാത്രമേ ഒരു 4 സെക്കൻഡിനുള്ളിൽ നാറൂട്ടോ അടിക്കണം. നാറൂട്ടോ ആണെങ്കിൽ ദൂരെ നിൽക്കുകയാണ്, റസംഗൻ എടുത്ത് എറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നാറൂട്ടോയുടെ കൂടെ ഉള്ള 2 ഷാഡോ ക്ലോൺസ് അവനെ എടുത്ത് പൊക്കി എറിയുവാണ്. നാറൂട്ടോയുടെ അവസാനത്തെ ഇതായിരുന്നു. ഇത് കഴിഞ്ഞ് ഇതിൽ നിന്ന് അവൻ എസ്കേപ്പ് ആയിരുന്നെങ്കിൽ നാറൂട്ടോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് അവന്റെ വയറ്റിൽ തന്നെ അടിച്ച് നാറൂട്ടോ പതിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മളെ ചുന്ദരി കുട്ടി ഹിനാറ്റേനാണ്. നമ്മളുടെ ഹിനാറ്റേനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സാക്കുറ. സാക്കുറയുടെ മനസ്സിലെ ഹിനാറ്റേയുടെ കാര്യത്തെക്കാൾ നമ്മളുടെ നാറൂട്ടോയുടെ കാര്യമാണ് വരുന്നത്. അതായത് അവൻ എന്തിനാണ് ഇങ്ങനെ എടുത്തു ചാടി ഒറ്റയ്ക്ക് പെയിനിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോൾ റസൻ ചുറിങ്കൻ എടുത്തു ആ ഒരു ബീസ്റ്റിന്റെ ഫോമിലേക്ക് പോയി. അവനെ ആര് കൊണ്ടുവരും? യമട്ടോ എവിടെയാ? യമട്ടോ മിഷന് പോയേക്കാ? എങ്ങനെ അവനെ ആര് രക്ഷിക്കും? അവന്റെ ജീവന് വല്ലതും പറ്റുമോ എന്നൊക്കെ. അപ്പോ ആണ് കട്സിയു പറയുന്നത്, അതായത് നാറൂട്ടോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതായത് നാറൂട്ടോ ഇപ്പോ സേഫ് ആണ്, അവൻ സ്വയമേ നമ്മളുടെ നയൻ ടെയിലിനെ സപ്രസ് ചെയ്തു. അത് കേട്ടത് നമ്മുടെ സാക്കുറയ്ക്ക് വിശ്വാസം ആവുന്നില്ല. ലീയും ടെൻഡനും എല്ലാം ഞെട്ടി നിൽക്കുവാണ്. അപ്പോ കാണിക്കാണ് നാറൂട്ടോ മറ്റേ നമ്മളുടെ എടുത്ത് അവന്റെ നെഞ്ചത്തടിച്ചല്ലോ. അതോടെ ആ കാര്യം കഴിഞ്ഞു. അതായത് യഹിക്കോടെ കാര്യം ദേവാ പാത്തും കഴിഞ്ഞു. ബാക്കി എല്ലാ പാത്സിനെയും കംപ്ലീറ്റ്ലി തീർത്തതുകൊണ്ട് തന്നെ 6 പാത്തുകളുടെയും കഥ കഴിക്കാൻ നമ്മളുടെ നാറൂട്ടോ കഴിഞ്ഞു. ഓരോ റോഡ്സ് ആയിട്ട് അവന്റെ ഉള്ളിൽ നിന്നും കുത്തിയെടുക്കാണ്. അതിൽ നിന്നും ഒരു റോഡ് എടുത്ത് കൈ കുത്തി നോക്കുമ്പോൾ അവൻ ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെമ്മറിയിലേക്ക് കയറി വരികയാണ്. അവൻ ആരെയൊക്കെ കൊന്നു, എങ്ങനെയൊക്കെ കൊന്നു എന്ന രീതിയിൽ നാറൂട്ടോ എല്ലാ റോഡ്സും അവന്റെ പുറത്ത് നിന്ന് ഊരിക്കളയുന്നുണ്ട്. കാരണം അത് കാരണമാണല്ലോ അവൻ ഇത്രത്തോളം ഈ വില്ലേജ് നശിപ്പിക്കുന്നത് വരെ എത്തിയത്. എന്നിട്ട് നമ്മളുടെ നാറൂട്ടോ കട്സുയുവിനോട് പറയുന്നുണ്ട്, അതായത് നീ ഇപ്പൊ പറയാൻ പോകുന്നത് എനിക്കറിയാം, ബാക്കപ്പിന് ആളിനേടണമെന്നല്ലേ? ബാക്കപ്പിന് നീ ആളിനേടേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ഒരുത്തർ എന്നെ ഫോളോ ചെയ്ത് എന്റെ പുറകെ വരരുതെന്ന് പറഞ്ഞേക്കാൻ. കട്സുയു ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കപ്പിന് ആരെയും വേണമെന്ന്. ആരും വേണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞ നാറൂട്ടോ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ കുറേ നേരം കൊണ്ട് സാക്കുറ നമ്മളുടെ ഹിനാറ്റനെ ഹീൽ ചെയ്യുമായിരുന്നു. ഒരു വിധത്തിൽ നമ്മളുടെ ഹിനാറ്റ കണ്ണ് തുറന്നു തരാം എഴുന്നേറ്റേക്കാണ്. എന്നിട്ട് നാറൂട്ടോ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കട്സുയു പറയണ നാറൂട്ടോ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന്. അത് കേട്ടതും ഹിനാറ്റയുടെ കണ്ണൊക്കെ നിറയാണ്. നാറൂട്ടോ നയൻ ടെയിലിനെ അവൻ്റെ ഉള്ളിൽ സപ്രസ് ചെയ്തു എന്നും ഇനിയിപ്പോൾ അവൻ ആ 6 പാത്തിനെയും തോൽപ്പിച്ചു, ഇനി ഔട്ടർ പാത്തിനെ തിരക്കി പോയി എന്നറിയുന്നതും വരെ നെജി ഓക്കെ ആയിരുന്നു. നെജി പറയുന്നുണ്ട് നീ ഔട്ടർ പാത്തിനെ തിരക്കി പോയി എന്നുള്ള കാര്യം ഇപ്പോഴാണോ പറയുന്നത്? അവന് ബാക്കപ്പും ആവശ്യമില്ല, കൂടെ മെമ്പേഴ്സും ആവശ്യമില്ല, ഇത്രയും നാളെ കൂടെ നിന്ന് നമ്മൾ ആരാന്നു നെജി ചോദിക്കുക. അപ്പോൾ നമ്മുടെ കട്സു പറയുന്നുണ്ട് ഒരാൾ പോലും അവനെ ഫോളോ ചെയ്ത് പോവരുത് എന്നാണ് നാറൂട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈഗൈ ലീ പറയുന്നുണ്ട് പോയാലോ. അപ്പോൾ സാക്കുറ പറയുന്നുണ്ട് വേണ്ട, അത് അവനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിക്കാക്കോ ഇനോയിഷി അതുപോലെ തന്നെ ഹ്യൂഗ ക്ലാനിലെ ഒരു ഷിനോബിയില് അവർ 3 പേരും കൂടി ഔട്ടർ പാത്തിനെ തിരക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പെയിൻ കോണ്ടനോട് പറയുന്നുണ്ട്, അതായത് നമ്മളുടെ നഗട്ടോ എന്ന് പറയുന്നത് തൊട്ട് നഗട്ടോ കോണ്ടനോട് പറയുന്നുണ്ട്, അതായത് നാറൂട്ടോ എൻ്റെ 6-ാമത്തെ പാത്തായിട്ടുള്ള ദേവാ പാത്ത് യഹികോനെയും തോൽപ്പിച്ചു. ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവൻ ചക്ര സെൻസ് ചെയ്ത് ഇവിടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ കൊനൻ പറയുന്നുണ്ട് സൂക്ഷിക്കണം, നിങ്ങൾക്ക് ഒട്ടും വയ്യ, ഇനി നിങ്ങൾ ഇവിടെ വന്നുകൂടെ അവരോട് തല്ലി പിടിക്കാനായിട്ട് പോവുകയാണോ? അപ്പോൾ ഈ നഗട്ടോ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ നാറൂട്ടോ അവരെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴി എന്തോ ഒരു ശബ്ദം കേട്ട് നിൽക്കുന്ന നാറൂട്ടോ കാണുന്നത് നമ്മളുടെ ഇനോയിച്ചിനെയും ഷിക്കാക്കുനെയും ഹ്യൂഗ ക്ലാനിലെ ആ ഒരു ഷിനോബിനെയാണ്. അവരോട് പറയുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചു പെയിൻ എവിടെയാണെന്ന്. അപ്പോഴേക്കും ഇവർക്ക് ഓൾറെഡി മനസ്സിലായി 6 പേരെയും തോൽപ്പിച്ചാണ് നാറൂട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനുവേണ്ടി നാറൂട്ടോനെ കൺഗ്രാച്ചുലേറ്റ് ചെയ്തിട്ട് പറയണം നീ എങ്ങനെ കണ്ടുപിടിച്ചേ. അപ്പോൾ നാറൂട്ടോ പറയുന്നുണ്ട് ഞാൻ ആ റോഡ് കയ്യിൽ കുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ
നമ്മളുടെ ഇനോയിച്ച് പറയുന്നുണ്ട് എന്നാൽ പിന്നെ വാ നമുക്ക് രണ്ടുപേർ കൂടെ പോയിട്ട് വരാന്ന്. അപ്പോഴത്തേക്കും നാരോട്ട് പറയുന്നുണ്ട് വേണ്ട, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, നിങ്ങൾ തിരിച്ചു പോക്കോളൂ, എനിക്ക് അവനോട് സംസാരിക്കാനുണ്ടെന്ന്. ഇനോയിച്ച് പറയാണ്, എന്ത് നിനക്ക് സംസാരിക്കാനുണ്ടെന്ന്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാകുന്നിട്ടാ നീ ഒറ്റയ്ക്ക് അവനോട് ചെന്ന് കയറാൻ പോവാണോ എന്ന്. അപ്പോൾ നാരോട്ട് പറയുന്നുണ്ട്, എനിക്ക് അറിയാം അവൻ വില്ലേജ് നശിപ്പിച്ച് നമ്മളുടെ എല്ലാവരെയും സമാധാനം കളഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കൊന്നു. പക്ഷേ എനിക്ക് അവനോട് സംസാരിക്കാനുണ്ടെന്ന് നമ്മളുടെ ഇനോയിച്ചിയോട് നമ്മളുടെ നാരോട്ട് പറയാണ്. ഇനോയിച്ച് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഷിക്കാക്ക് പറയാണ്, വേണ്ട അവൻ പോയിട്ട് വരട്ടെ. അപ്പോൾ ഇനോയിച്ച് ചോദിക്കുകയാണ്, ഇവരെന്നെ ഒറ്റയ്ക്ക് വിടാൻ പോവാണോ എന്ന്. അപ്പോൾ ഷിക്കാക്ക് പറയാണ്, അതെ ഞാൻ അവനെ ഒറ്റയ്ക്ക് തന്നെ വിടാൻ പോവാന്ന്. അപ്പോൾ നാരോട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷിക്കാക്ക് പറയണേ, എൻ്റെ മോനെ നിനക്കറിയോ, നമ്മളുടെ ഷിക്കമാറോ, അവൻ അങ്ങനെയും ഇങ്ങനെയും ഒന്നും ആരെയും അംഗീകരിക്കുന്ന ഒരു ടൈപ്പേ അല്ല. അപ്പോൾ ഇനോയിച്ച് പറയുന്നുണ്ട്, നിനക്കിത് മണ്ടത്തരമായിട്ട് തോന്നും നാരോട്ടോനെ ഇങ്ങനെ പറഞ്ഞു വിട്ടേന്ന്. അപ്പോൾ നമ്മുടെ ഷിക്കാക്ക് പറയാണ്, ഇല്ല ഒരിക്കലും തോന്നത്തില്ല, കാരണം അവൻ ഒരു ദിവസം പറഞ്ഞു, നാരോട്ടോ നമ്മളെക്കാളൊക്കെ ഉയരത്തിലെത്തും, നമ്മളൊക്കെ നാരോട്ടോയുടെ പുറകെ അവൻ്റെ കൂടെ നടക്കും, അങ്ങനെ ഒരു ദിവസം വരുമെന്ന്. അതിനർത്ഥം നാരോട്ടോനെ അവൻ വിശ്വസിക്കുന്നുണ്ടെന്നാണ്, അതായത് ഫ്യൂച്ചർ ജനറേഷൻ വിശ്വസിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നാരോട്ടോനെ നമ്മളും വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ കാണിക്കുന്നത് നാരോട്ടോ നേരെ ആ ഒരു മരം പോലത്തെ സ്ഥലത്തെല്ലാമാണ്, അത് വെറും പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്, കൊനൻ്റെ പരിപാടിയാണ്. നാരോട്ടോ ചെന്ന് കയറിയതും കൊനൻ നാരോട്ടോനെ തടഞ്ഞു നിർത്തുന്നുണ്ട്, നിനക്ക് പെയിനിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല, അതായത് നഗട്ടോടെ അടുത്തേക്ക് പോകാൻ പറ്റൂല, നീയാണല്ലേ യഥാർത്ഥ പെയിൻ, നീ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാണ് നാരോട്ടോ കയറുന്നത്. പക്ഷെ അവൻ അത്ര ദയനീയം ഇതിൽ കണ്ടിട്ടും നാരോട്ടോയ്ക്ക് ഒരു ദയ്യം തോന്നുന്നില്ല, കാരണം നമ്മളുടെ ജിറയേനെയും കക്കാഷിനെയും ഫുഗാക്കുനെയും അങ്ങനെ ഇഷ്ടപ്പെട്ടവരെ എല്ലാം കൊന്നത് ഈ ഒരൊറ്റ ഒരുത്തനാണ്. നാരോട്ടോയുടെ സ്വപ്നങ്ങൾക്ക് എല്ലാം ഒരു എന്താണ് ഒരു ബ്ലോക്ക് കൊണ്ടുവന്ന ഇവനാണ്. ജിറയുടെ കൂടെ ഒരുപാട് കാലം ഇനിയും ട്രെയിനിങ് എടുക്കണമെന്നും കക്കാഷിയുടെ കൂടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കളിച്ചും ചിരിച്ചും നടക്കണമെന്നും ഫുഗാക്കുൻ്റെ അടുത്ത് നിന്ന് സേജ് മോണ്ട് കുറച്ചുകൂടെ പഠിക്കണമെന്നും ആഗ്രഹിച്ച നാരോട്ടോയ്ക്ക് അവൻ്റെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് അതിനൊരു ഇത് കൊണ്ടുവന്നത് ഈ ഒരൊറ്റ പെയിനാണ്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നു എങ്കിലും ഇവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് നമ്മുടെ നാരോട്ടോയ്ക്ക് മനസ്സിലാവാണ്. നാരോട്ടോ ചോദിക്കുന്നുണ്ട്, നീയാണല്ലേ ഔട്ടർ പാത്ത്, ബാക്കിയുണ്ടായിരുന്ന 6 പാത്തുകളെയും തോൽപ്പിച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അതും നിന്നോട് സംസാരിക്കാൻ മാത്രമായിട്ട്. നിന്നോട് സംസാരിക്കാനും നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാരോട്ടോയ്ക്ക് ഇപ്പോഴും അവൻ്റെ ആൻസർ അറിയത്തില്ല. അവൻ്റെ അച്ഛനും ജിറയെയും അതുപോലെ തന്നെ കക്കാഷിയും ഫുഗാക്കോയും എല്ലാവരും നാരോട്ടോയിലാണ് ആ ഹോപ്പ് വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്തിന് ഷിക്കാക്കോയും നമ്മുടെ ഇനോയിച്ചിയും സുനൈഡും നമ്മുടെ സാക്കുറയും ഹിനാറ്റയും ആ വില്ലേജ് ഫുള്ളും നമ്മളുടെ നാരോട്ടോയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നഗട്ടോ അവൻ്റെ മുതുകത്ത് കുറേ റോഡ് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരെണ്ണം എടുത്ത് നാരോട്ടോയുടെ വയറ്റിലേക്ക് എറിയാണ്. അത് എറിഞ്ഞു കൊള്ളുന്നതിന് മുമ്പും നാരോട്ടോയുടെ കണ്ണിലുള്ള വാശിയാണ് നമ്മളുടെ നഗട്ടോയ്ക്ക് ഒരുമാതിരി കുത്തലുണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നോ എന്ന രീതിയിൽ നഗട്ടോ ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യം ഉണ്ടാകുന്നിട്ടാണ് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കയറിയത്? നമ്മളുടെ നാരോട്ടോയുടെ നെഞ്ചത്ത് കൂടെ അല്ല വൈറ്റ് ആ നെഞ്ചത്ത് കൂടെ ആ സംഭവം കുത്തി കയറിയേക്കാണ്. നമ്മളുടെ നഗട്ടോ ആണെങ്കിൽ നമ്മളുടെ നാരോട്ടോനെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ നാരോട്ടോനേക്ക് തിരിച്ച് നോക്കുന്നില്ലെങ്കിലും നാരോട്ടോ ജസ്റ്റ് ഒരു ലുക്കേ കൊടുക്കുന്നുള്ളു. പക്ഷേ അതിനുള്ളിൽ നിന്ന് നയൻറ്റയിൽ വന്നിട്ട് നമ്മളുടെ നഗട്ടോനെ മൊത്തത്തിൽ ചുറ്റി വരിയുന്നതായിട്ടും നഗട്ടോക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ നയൻറ്റയിൽ നിന്നെ കൊല്ലും, നീ ഒന്നുമല്ല എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നതായിട്ടും അങ്ങനെ അവനെ പേടിപ്പെടുത്തുന്നതായിട്ടും നമ്മളുടെ നഗട്ടോക്ക് തോന്നുകയാണ്. നഗട്ടോ അലറി കാർ വിളിക്കുവാണ്. കൊരൻ പറയുന്നുണ്ട്, നാരോട്ടോ നീ ഇവിടെ നിന്ന് പോ, നീ എന്തിനാണ് ഇവിടെ വന്നത്, നിന്നെ മാത്രം മതിയെന്ന്. അപ്പോൾ നഗട്ടോ പറയുന്നുണ്ട്, അതെ നിനക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ലായിരിക്കും, പക്ഷേ എനിക്കറിയാം, അതായത് നീയാണ് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് നീ കൂടെ ഇവിടെ കീഴടങ്ങിയാലുണ്ടല്ലോ ഈ ലോകം മൊത്തം സമാധാനം പീസ് ഞാൻ കൊണ്ടുവരുമെന്ന്. അപ്പോൾ നാരോട്ടോ പറയാണ്, നീ ഉദ്ദേശിക്കുന്നതേ അല്ല സമാധാനം, പക്ഷേ എനിക്ക് എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ലാന്ന്. അപ്പോൾ നഗട്ടോ പറയും, ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരവില്ലാന്ന്. നാരോട്ടോ ഓടി പഞ്ച് ചെയ്യാനായിട്ട് വരും. ജിറയെ പറഞ്ഞത് ഓർക്കും, ജനങ്ങൾ എന്നേലും ആ ഒരു സമാധാനം തിരിച്ചറിയും. അതുവരെ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ പകയൊക്കെ ഉണ്ടാവുമെന്ന് നാരോട്ടോയുടെ അച്ഛനും പറഞ്ഞു, അതായത് മിനാട്ടോയും പറഞ്ഞു, എല്ലായിടത്തും ഷിനോബീസിൻ്റെ ഇടയിൽ എപ്പോഴും പക കാണുമെന്ന്. നാരോട്ടോ നിന്നിട്ട് പറയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ വലിച്ചിറക്കി വലിച്ചു കീറി എടുത്ത് ദൂരെ എറിയാനുള്ള ദേഷ്യമുണ്ട്, കാരണം എനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം നീ കൊന്നു, എൻ്റെ
എൻ്റെയും നിൻ്റെയും മാസ്റ്ററായിട്ടുള്ള ജിറയെ ഒരു ദയയും ഇല്ലാതെ നീ കൊന്നു. നിന്നോട് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ സേജ് മോഡിൽ നിന്നും നറുട്ട നോർമലിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നഗട്ടോ പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിച്ചോളാൻ. കൊനൻ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും നറുട്ടോട് സംസാരിക്കാൻ അനുവദിക്കാൻ നമ്മളുടെ നഗട്ടോ തന്നെ തീരുമാനിക്കുകയാണ്. നഗട്ടോനോട് നറുട്ട ചോദിക്കുന്നുണ്ട്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ കഥ എനിക്ക് പറഞ്ഞാൽ, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് എനിക്ക് പറഞ്ഞാൽ, എന്നാലേ എനിക്ക് ഇതിനുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. അത് നിനക്കറിയണോ, ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് നഗട്ടോടെ കഥ പറയാനായിട്ട് പോവുകയാണ്. അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.